അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ നാം ഭാര്യ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു, ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാർക്ക് ചെയ്തു കൊടുത്ത 10 കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഭർത്താവ് ആഗ്രഹിക്കുന്ന 5 കാര്യങ്ങൾ. ഭർത്താവ് ഒരു ഭാര്യയിൽ നിന്ന് അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന 5 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇത് രണ്ടും കൂടെ കേട്ടാലാണ് വളരെ നല്ല രൂപത്തിൽ നമുക്ക് കുടുംബബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതിന് നമുക്ക് നാദൻ തൗഫീഖ് ചെയ്യാം. പറഞ്ഞു വരുന്നത് ഒന്നാമത്തെ കാര്യം, ഒരു ഭാര്യ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഭർത്താവ് കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് പരാതി പറയാത്ത ഭാര്യ എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾക്കൊക്കെ ഒരു സംശയമുണ്ടാവാം, പിന്നെ ഞങ്ങൾ പരാതിയൊക്കെ ആരടുത്ത പോയി പറയുക? ഞങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, ഇത് ഞങ്ങളുടെ ഭർത്താവിനോടല്ലാതെ ആരോടാ പറയുക? ഞാൻ പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത്, നിങ്ങളുടെ ഭർത്താവ് ജോലിക്ക് പോകുന്നവരാണ്, രാവിലെ പലവിധ ജോലികൾക്കും വേണ്ടി നമ്മുടെ വീടുകളിൽ നിന്ന് പോകുന്നവരാണ്. ഇവർ വന്ന ഉടനെ, കയറി വന്ന ഉടനെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാതെ അതിനൊരു സമയം നാം കണ്ടെത്തിക്കൊണ്ട് വളരെ ശാന്തമായ അവസ്ഥയിൽ അവർ വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് പുഞ്ചിരിയോടുകൂടെ സ്വീകരിച്ച് ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുത്ത് കുളിക്കാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അങ്ങനെ എല്ലാവിധ സന്തോഷങ്ങളും അവർക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു പരാതി എന്ന നിലക്കല്ല, ഇതൊരു വിഷമം, ഒരു സുഹൃത്തിനോട് പറയുന്ന ഒരു വിഷമം എന്ന നിലക്ക്, അല്ലാണ്ട് ഭർത്താവിന്റെ കുറ്റങ്ങളായിട്ടോ അല്ലെങ്കിൽ അവന്റെ കുറവുകളായിട്ടോ ഇതിനെ അവതരിപ്പിക്കാതെ ചെയ്യേണ്ടത് ഒരു മിതമായ നിലക്ക് ഇതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്തണം. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ വിള്ളലുണ്ടാക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്, ആ നിലക്ക് അവനോട് ആ വിഷയം ബോധിപ്പിക്കുക, അതാണ് വേണ്ടത്. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്, ഭർത്താവ് ജോലി കഴിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വന്ന് കയറാനിടയില്ലാതെ എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവന്റെ മുമ്പിൽ ഇറക്കി വെക്കുകയാണ്. ഇവിടെ ഇവൻ വളരെ ബുദ്ധിമുട്ട് ജോലി സ്ഥലത്ത് നിന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്തു വന്നു, ഒരുപാട് പ്രയാസങ്ങൾ അവിടെ അനുഭവിച്ച്, മാനസികമായ വിഷയങ്ങൾ അവിടെ അനുഭവിച്ചിട്ടൊക്കെയായിരിക്കും ചിലപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ എന്തെങ്കിലും ചെറിയൊരു സമാധാനം കിട്ടുമെന്ന് കരുതി, പക്ഷെ ഇവിടെ വരുമ്പോഴോ, വരുമ്പോ തന്നെയുള്ള അവസ്ഥ ഇതാണ്. അപ്പോ പറഞ്ഞു വരുന്നത് നിങ്ങൾ പരാതി പറയണ്ട എന്നല്ല, മറിച്ച് വന്ന് കയറുമ്പോൾ തന്നെ അവനെ ബുദ്ധിമുട്ടിക്കാതെ പ്രയാസപ്പെടുത്താതെ അതിനൊരു സമയം നിശ്ചയിച്ചുകൊണ്ട് വളരെ നല്ല രൂപത്തിൽ, മിതമായ രൂപത്തിൽ അവനെ സന്തോഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞു നോക്കൂ. തീർച്ചയായിട്ടും ആ ഭർത്താവ് നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പരിഹരിക്കും, അതിന് ഒരു പരിഹാരം കണ്ടെത്തിത്തരും എന്നുള്ളതിൽ സംശയമില്ല. അപ്പോ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പലപ്പോഴും നാം ഭാര്യമാരായ ആളുകൾ ചെയ്യുന്ന എന്താണ്, സ്നേഹം പിടിച്ചു വാങ്ങുകയാണ് അവരിൽ നിന്ന്. പക്ഷെ ഒരിക്കലും സ്നേഹം പിടിച്ചു വാങ്ങാൻ കഴിയുക. എങ്ങനെയാ സ്നേഹം പിടിച്ചു വാങ്ങുന്നത്? ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഭർത്താവ് അവൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടാവാം, അവൾക്ക് വേണ്ടുന്ന വസ്ത്രങ്ങൾ, ഭക്ഷണങ്ങൾ, സൗകര്യങ്ങൾ, വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവൻ ചെറിയൊരു വീഴ്ചയുണ്ടാവാം, സാമ്പത്തികമായ വിഷയത്തിലോ ഇപ്പൊ സെക്ഷൽ ആയിട്ടുള്ള വിഷയത്തിലോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു വീഴ്ചയുണ്ടെങ്കിൽ ആ ഒരു വീഴ്ചയിൽ കയറി പിടിച്ചുകൊണ്ട് അത് വേണം എന്ന് വാശി പിടിക്കുന്ന, അത് കിട്ടിയാലേ ഞാൻ എന്റെ എല്ലാ വിധത്തിലുള്ള സന്തോഷവും പ്രകടിപ്പിക്കൂ എന്ന് വാശി പിടിക്കരുത്. എപ്പോഴും അവനെ നിങ്ങൾ സന്തോഷത്തോടുകൂടെ സന്തോഷിപ്പിക്കുക, നല്ല കാര്യങ്ങൾ അവനക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. എന്നിട്ടോ നിങ്ങൾക്ക് കിട്ടാത്ത ആ കാര്യത്തിൽ രണ്ടുപേരും കൂടി ചർച്ച ചെയ്ത് ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ തീരെ അവനുമായി സഹകരിക്കാതെ അതുകൂടി കിട്ടിയിട്ടേ ഞാൻ സഹകരിക്കൂ എന്നുള്ള നമ്മുടെ വാശി, അത് നാം മാറ്റിവെക്കേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ആദ്യത്തേതായി എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, പരാതി പറയുന്ന ഭാര്യയെ അവൻ ഇഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല, അവൻ വെറുത്തു തുടങ്ങും എന്നുള്ളതാണ് സത്യം. അത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമതായി, ഒരു ഭർത്താവ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നല്ല സെക്ഷൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. കല്യാണം കഴിഞ്ഞ് തുടക്കത്തിലൊക്കെ ഒരു 5-8 മാസം അല്ലെങ്കിൽ 1 വർഷത്തോളം നല്ല സെക്ഷൽ ആയിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുമെങ്കിലും 1 വർഷം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ഒരു വീട്ടുജോലിക്കാരിയായിട്ടോ അല്ലെങ്കിൽ തന്റെ മക്കളുടെ ഉമ്മയായിട്ടോ ഒക്കെ അതുമാത്രമായി മാറുന്ന ഒരു പ്രവണത പല സ്ഥലങ്ങളിലും കണ്ടുവരാറുണ്ട്.
അതായത് ഞാൻ പറഞ്ഞതിനർത്ഥം തീരെ തന്നെ ഭർത്താവുമായിട്ട് സെക്ഷൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടുന്ന കാര്യങ്ങൾ, അതിനുവേണ്ടി പാലിക്കേണ്ട ബെഡ്റൂമിൽ നാം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം വൃത്തികളില്ലാതെ മുഷിഞ്ഞ വസ്ത്രവുമായി, മുഷിഞ്ഞ ചിന്തകളുമായി, ഈ ഒരു റൊമാൻറ്റിക് അല്ലാതെ, റൊമാൻറ്റിക് ആയിട്ടുള്ള ചിന്തകളൊന്നും ഇല്ലാതെ ഭർത്താവുമായി സമീപിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. നാം മനസ്സിലാക്കേണ്ടത് നാം നമ്മുടെ ഭർത്താവിൻ്റെ ഒരു കാമുകി കൂടെ ആണ് എന്ന് നാം മനസ്സിലാക്കുക. അപ്പോഴാണ് വളരെ നമുക്ക് മക്കളുണ്ടെങ്കിലും കുടുംബങ്ങളുണ്ടെങ്കിലും മറ്റെന്ത് തിരക്കുകളുണ്ടെങ്കിലും ഭർത്താവിനോടൊപ്പം ബെഡ്റൂമിലായിരിക്കുന്ന സമയത്ത് അവനോടുകൂടെ നല്ല സെക്ഷുവലായിട്ടുള്ള റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. എങ്കിലേ ആ ഭർത്താവ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ഭാര്യയായി നിങ്ങൾക്ക് മാറാൻ കഴിയുകയുള്ളൂ. അത് നാം വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മൂന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് സംശയിക്കുന്ന ഭാര്യ. ആ സംശയമുള്ള ഭാര്യമാരെ ഭർത്താക്കന്മാർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതായത് എന്തിപ്പോ ഭർത്താവ് പലവിധ പുറത്തേക്ക് ഇറങ്ങുന്ന ആളാണ്, സോഷ്യലുമായിട്ട് ഒരുപാട് ഇടപാടുകൾ നടത്തുന്ന ആളാണ്, ചില വലിയ പൊസിഷനുകളിൽ ഇരിക്കുന്ന ആളുകളായിരിക്കാം, ഒരുപാട് ജോലിക്കാരെ നിയന്ത്രിക്കുന്ന ആളുകളായിരിക്കാം. അപ്പൊ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇവന് അവന്റെ സ്റ്റാഫായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ, ഇപ്പം പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളായിട്ടോ ഒക്കെ പല സ്ത്രീകളോടും കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ട ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പൊ അങ്ങനെ ഉണ്ട് എന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് ഫോൺ ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതെന്തിനാണ്, അവൾ എന്തിനാണ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചത്, അല്ലെങ്കിൽ ആ പെണ്ണ് എന്തിനാണ് നിങ്ങൾക്ക് വിളിച്ചത്, നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോയത്, നിങ്ങൾ എന്തിനാണ് യാത്രകൾ പോകുന്നത്, എന്തിനാണ് ആ രൂപത്തിൽ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്തിനും ഏതിനും സംശയിക്കുന്ന ഭാര്യ, ഈ ഭാര്യയെയും ഭർത്താവ് ഇഷ്ടപ്പെടുന്നില്ല, അവളെ വെറുത്തു വെറുക്കും എന്നുള്ളത് സംശയമില്ല. അതുകൊണ്ട് നാം ഒരു ആരോഗ്യപരമായിട്ടുള്ള ജീവിതമാണ് നയിക്കേണ്ടത്. ഭർത്താവിന് അങ്ങനെ ഇല്ല, ഒരു ട്രസ്റ്റ്, ഒരു വിശ്വാസം നമുക്ക് അത്യാവശ്യമാണ്. ഭർത്താവ് ഭാര്യയോടും ഭാര്യക്ക് ഭർത്താവിനോടും ഒരു വിശ്വാസം വേണം എന്നുള്ളതിൽ സംശയമില്ല. എങ്കിലേ ആ വിശ്വാസം ഉണ്ടെങ്കിലേ, പരസ്പരം വിശ്വാസമാണ് ഒരു കുടുംബ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ആ വിശ്വാസമുണ്ടെങ്കിലേ നമ്മുടെ കുടുംബ ജീവിതം വളരെ നല്ല രൂപത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നാലാമതായി, ഭർത്താവിന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന സംസാരങ്ങൾ ഉണ്ടാക്കുന്ന ഭാര്യയെ ഭർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അവനെ എപ്പോഴും പൊക്കി പറയുന്ന അല്ലെങ്കിൽ വളരെ നല്ല രൂപത്തിൽ അഭിനന്ദിക്കുന്ന, എന്തെങ്കിലും കാര്യങ്ങളുടെ വിഷയത്തിൽ കൂടെ നിൽക്കുന്ന, ഒപ്പം നിൽക്കുന്ന ഭാര്യയാണ് അവനിഷ്ടം. അതായത് എന്ത് കാര്യം കണ്ടാലും നിങ്ങളെപ്പോഴും അങ്ങനെ തന്നെയാണ്, നിങ്ങൾക്കിപ്പോ എന്നാ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായേക്കണത്, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ജോലി ഇല്ലാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കണ എന്തിനാണ് എന്നൊക്കെ മറ്റുള്ള ആളുകൾ കേൾക്കുന്ന രൂപത്തിൽ, അവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന രൂപത്തിൽ സംസാരിക്കരുത്. ഒരു ഭാര്യയുടെ മുമ്പിൽ എപ്പോഴും ഭർത്താവ് തലയുയർത്തി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്, അഥവാ അവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്താത്ത രൂപത്തിൽ അവനെപ്പോഴും മികച്ചു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് ഭർത്താവ്. ആ ഒരു ഭർത്താവിനെ അവന്റെ അഭിമാനത്തെ ക്ഷതം വരുത്തുന്ന എന്ത് സംസാരം, വളരെ ചെറിയ ഒരു മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു സംസാരമായിരിക്കുള്ളൂ, പക്ഷേ അതവന്റെ മനസ്സിനുണ്ടാക്കുന്ന വിള്ളൽ വളരെ വലുതായിരിക്കും എന്ന് ഭാര്യമാരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അവൾ ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ ചെറിയ കാര്യമല്ലേ പറഞ്ഞുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞുള്ളൂ, നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ എന്നൊക്കെ നാം പറയുമെങ്കിലും അത് അവന്റെ മനസ്സിനുണ്ടാക്കുന്ന മുറിവ് വലുതായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർ, അത് ശ്രദ്ധിക്കണം. ആ ഭർത്താവിന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന, അവനെ പ്രയാസപ്പെടുത്തുന്ന, അത് ചിലപ്പോൾ കുറച്ച് കാലങ്ങളൊക്കെ കഴിയുന്ന നമുക്ക് മനസ്സിലാവും, അവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന, അവനെ വിഷമത്തിലാക്കുന്ന ഒരു സംസാരം പോലും, പ്രത്യേകിച്ച് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ, ആരും കേട്ടില്ലെങ്കിൽ പോലും അവനത് പ്രയാസം ഉണ്ടാക്കും, ആരെങ്കിലും കേട്ടാലോ അത് വലിയ പ്രയാസം ഉണ്ടാക്കും. ഇപ്പൊ സ്വന്തം ഉമ്മയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ വാപ്പയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളാണെങ്കിൽ തന്നെ, അവരുടെ ഒന്നും മുമ്പിൽ വെച്ച് ഭർത്താവിനെ ഇകഴ്ത്തി സംസാരിക്കരുത്, അത് ഭർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. അഞ്ചാമത്തേതായി നാം മനസ്സിലാക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, ഭർത്താവിന്റെ കുടുംബകാര്യങ്ങളിൽ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നാം ഇടപെടരുത്, അതും ഭർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതായത് ഇപ്പൊ ഭർത്താവിന്റെ പെങ്ങള വിഷയങ്ങൾ, അല്ലെങ്കിൽ അവനുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും കുടുംബകാര്യങ്ങൾ, ഇപ്പോ നാം അതിൽ ഇടപെടേണ്ടതില്ല. ചില സ്ത്രീകളെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്, എന്തിനാണ് നിങ്ങളെ പെങ്ങൾക്ക് അത്രയും കാശ് കൊടുക്കുന്നത്, അവളുടെ വീടുണ്ടാക്കുക, നമുക്കും കുറെ മക്കളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ നമുക്കും ഇല്ലേ ചിലവുകളും കാര്യങ്ങളും, പെങ്ങൾക്ക് എന്തിനാണ് അത്രയും കാശ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ
കുടുംബകാര്യങ്ങളിൽ പെട്ട മറ്റേതെങ്കിലും ചർച്ചകളിലോ വിഷയങ്ങളിൽ ഇവളെ വിളിക്കാത്ത, ഇവളെ ആവശ്യമില്ലാത്ത മറ്റ് പല കാര്യങ്ങളും ഇവൾ ഇടപെടുന്ന ഒരു രീതി, അത് ഭർത്താവും ഇഷ്ടപ്പെടുകയില്ല, ഭർത്താവിന്റെ കുടുംബവും ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളതിൽ സംശയമില്ല. അതേസമയത്ത് ഈ ഭാര്യയെയും മക്കളെയും ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ അതിൽ ഇടപെടണം, ഇടപെടുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. അതല്ലാത്ത കാര്യങ്ങളിൽ ഇവൾ ഇടപെടാതിരിക്കലാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ ഇടപെടാതിരിക്കുന്നതാണ് ഭർത്താവിനും ഇഷ്ടം എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അഞ്ച് കാര്യങ്ങൾ ഒരു ഭർത്താവ് തന്റെ ഭാര്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അഞ്ച് കാര്യങ്ങളാണ്. ഇത് ശ്രദ്ധിച്ച് അവൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ല ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നല്ല ജീവിതത്തിന് നമുക്ക് കഴിയട്ടെ എന്നാശംസിക്കുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് വിഷൻ ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രത്യേകമായി നിങ്ങളോട് ഉണർത്താനുള്ളത്, ഇൻഷാല്ലാ ഈ വരുന്ന ഷഅബാനിൽ 4 മാസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ആളുകളോടൊപ്പം ഉംറക്ക് പോവാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്. വളരെ നല്ല സർവീസ് നൽകുന്ന ഒരു ട്രാവൽസാണ്. ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം അതിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കൂടെ ഉംറക്ക് വരാനുള്ള താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. ഞാൻ എൻ്റെ താഴെത്തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ വിളിച്ച് ഇൻഷാ അള്ളാ അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.